രാജ്യത്ത് 47 ഇടങ്ങളിലായിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം വയനാടാണ്. വയനാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും റോബർട്ട് വദ്രയുടെ ഭാര്യയുമായ പ്രിയങ്ക വദ്ര അവിടെ മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ആ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇവിടെ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ആരെ എന്നൊരു വലിയ ചോദ്യം ഉയർന്നിരുന്നു. ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശ്, സന്ദീപ് വാര്യർ തുടങ്ങിയ അനവധി നേതാക്കളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, ഖുശ്ബു സിനിമാ താരമാണ്, ബി ജെ പിയുടെ തമിഴ്നാട് ഘടകത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകയാണ് ഖുശ്ബു. ഒപ്പം തന്നെ വനിതാ കമ്മീഷൻ അംഗമായിരുന്നു, ഇടയ്ക്ക് രാജിവെച്ചിരുന്നു. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഖുശ്ബുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചത് എന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ഏതായാലും പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കുന്നത് ഖുശ്ബു ആണ്, ഇല്ലെങ്കിൽ ഖുശ്ബുവിന് മത്സരിക്കുന്നതുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് വലിയ താല്പര്യമുണ്ട്. സംസ്ഥാന ഘടകത്തോട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ ഖുശ്ബുവിൻ്റെ പേരും ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന ഒരു വിവരം. ഏതായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഫൈനലൈസ് ചെയ്തിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. ഏതായാലും ആ ഒരു അന്തിമ പട്ടികയിലേക്ക് ഖുശ്ബുവിൻ്റെ പേരോട് കടന്നു വരും. കഴിഞ്ഞ നമ്മുടെ രാഹുലിനെതിരെ ആനിരാജ ആയിരുന്നു മത്സരിച്ചതും, അത് ദേശീയ നേതാവാണ്, സി പി ഐയുടെ ആണെങ്കിൽ ദേശീയ നേതാവായിരുന്നു ആനിരാജ. അതുപോലെ തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയ്ക്ക് എതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഏതായാലും ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഖുശ്ബുവിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നത്. അങ്ങനെ ഖുശ്ബു വരികയാണെങ്കിൽ അത് ബി ജെ പിക്ക് കുറച്ചുകൂടി മുൻപോട്ട് പോകുന്നതിന് സഹായകരവുമായിരിക്കും. ഏതായാലും വയനാട് തെരഞ്ഞെടുപ്പും ഒപ്പം പാലക്കാട് തെരഞ്ഞെടുപ്പും എല്ലാം വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പുകളാണ്. എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് അവിടെയാണ്. കാരണം പാലക്കാട് ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ളതോട് കൊണ്ട് തന്നെ ഒരു ത്രികോണ പോരിൻ്റെ രീതിയിലേക്ക് പാലക്കാട് മാറുന്നു. ഒപ്പം ഖുശ്ബു വയനാട് എത്തുന്നതോടുകൂടി തന്നെ പൊരിഞ്ഞ പോരെ കാണാനും കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.